ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ അവലോകനം ചെയ്യുന്നത് സുപ്രസിദ്ധ സിനിമാ താരം ശ്രീ അടൂർ ഭാസിയുടെ ജീവിതകഥയാണ്. മലയാള സിനിമയിൽ ആദ്യകാല ഹാസ്യ നടന്മാരിൽ അദ്വിതീയനായ അടൂർ ഭാസി ഹാസ്യം മാത്രമല്ല ഏതുതരം ഭാവത്തിലും അഭിനയിക്കാൻ കൽപ്പുണ്ടെന്ന് തെളിയിച്ച നടനാണ്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ മുഖം തിരശീലയിൽ കാണുമ്പോൾ തന്നെ കാണികൾ ചിരിച്ചു തുടങ്ങുമായിരുന്നു. അടൂർ ഭാസി എന്ന ഭാസ്കരൻ നായർക്ക് ഹാസ്യവും നർമ്മവും എല്ലാം ജന്മസിദ്ധമായിരുന്നു. മലയാളത്തിലെ ആദ്യ ചരിത്ര നോവലായ മാർത്താണ്ഡവർമ്മ രചിച്ച C.V.രാമൻപിള്ള എന്ന മഹാസാഹിത്യകാരൻ്റെ മകളുടെ മകനാണ് അടൂർ ഭാസി. അദ്ദേഹത്തിൻ്റെ അച്ഛനാകട്ടെ സുപ്രസിദ്ധ ഹാസ്യ കഥാകാരനും നർമ്മ ലേഖനങ്ങളും കഥകളും നാടകങ്ങളും എഴുതിയിട്ടുള്ള E.V.കൃഷ്ണപിള്ള എന്ന മഹാനായിരുന്നു. അദ്ദേഹം കേരളം മുഴുവൻ അറിയുന്ന തരത്തിൽ പ്രശസ്തനും പ്രഗത്ഭനുമായിരുന്ന ഒരു അഡ്വക്കേറ്റും കൂടാതെ തിരുവിതാംകൂർ അസംബ്ലിയുടെ മെമ്പറുമായിരുന്നു. പ്രശസ്തമായ ഒരു സംഭവമുണ്ട്. ശ്രീ പട്ടന്താണപിള്ള കേരള മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ട് സിനിമാ രംഗത്തുള്ള ചില പ്രശ്നങ്ങൾ പറയാനായി തിക്കുറിശ്ശിയുടെ നൃത്തത്തിൽ ചില സിനിമാക്കാർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തി. ആ കൂട്ടത്തിൽ അടൂർ ഭാസിയും ഉണ്ടായിരുന്നു. സിനിമയിലെത്തി അധികകാലമായിട്ടില്ലാത്ത അടൂർ ഭാസിയെ പട്ടന്താണപിള്ളയ്ക്ക് പരിചയമില്ലായിരുന്നു. എന്നാൽ തിക്കുറിശ്ശിയെ അറിയാം. തിക്കുറിശ്ശി പട്ടന്താണപിള്ളയ്ക്ക് ഇദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് E.V.കൃഷ്ണപിള്ളയുടെ മകനാണെന്ന് പറഞ്ഞു. അപ്പോൾ അടൂർ ഭാസിയോട് പട്ടന്താണപിള്ള പറഞ്ഞത് എടാ നീ നിൻ്റെ അച്ഛൻ്റെ പേര് കളയരുത് സൂക്ഷിക്കണം എന്നായിരുന്നു. അടൂർ ഭാസിയുടെ ജ്ഞാനത്തിൻ്റെ വ്യാപ്തിയോ അഭിനയജ്ഞാനത്തിൻ്റെ ആഴത്തെപ്പറ്റിയോ ഒരു ഗഹനവുമില്ലാത്ത അതുകൊണ്ടായിരിക്കാം പട്ടം അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചത്. അതുമാത്രമല്ല അദ്ദേഹം സിനിമയൊന്നും കാണുന്ന കൂട്ടത്തിലുമായിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് E.V.കൃഷ്ണപിള്ള എന്ന ആ മഹാസാഹിത്യകാരൻ്റെ പേര് അല്പം പോലും നാണക്കേട് വരുത്താതെ തന്നെ അദ്ദേഹത്തിനേക്കാൾ വലിയ പ്രശസ്തനാകുക ആണ് അടൂർ ഭാസിക്ക് ജീവിതത്തിൽ സാധിച്ചത്. അടൂർ ഭാസി ജനിച്ചത് 1927 അടൂർ പെരിങ്ങനാട്ടാണ്. E.V.യുടെയും മഹേശ്വരി അമ്മയുടെയും 7 മക്കളിൽ ഒരാളായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ, ഒരു ചേട്ടൻ ചന്ദ്രാജി ഹിന്ദി സിനിമയിൽ അഭിനയിക്കുകയും ആർകെ സ്റ്റുഡിയോയുടെ മാനേജരായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. പിന്നീട് മലയാളത്തിലും തമിഴിലുമൊക്കെ അഭിനയിച്ചിരുന്നു. അടൂർ ഭാസിയുടെ പിതാവ് E.V.കൃഷ്ണപിള്ള അദ്ദേഹത്തിന് 44 വയസ്സുള്ളപ്പോൾ അന്തരിച്ചു. അടൂരിലാണ് പിന്നീട് അടൂർ ഭാസിയും അമ്മയും മറ്റും താമസിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസവും അടൂരിലാണ് നടത്തിയത്. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം തിരുവനന്തപുരത്ത് അബൂബൻ്റെ വസതിയിലാണ് പിന്നീട് അടൂർ ഭാസി ദീർഘകാലം കഴിഞ്ഞത്. അക്കാലത്ത് ചില ഡിപ്ലോമ കോഴ്സുകൾ അദ്ദേഹം പഠിച്ചു. T.N.ഗോപിനാഥൻ നായരുടെ ഉടമസ്ഥതയിലുള്ള P.K.മെമ്മോറിയൽ പ്രസിൻ്റെയും അവരുടെ പ്രസിദ്ധീകരണമായ ശക്തി മാസികയുടെയും മാനേജരായി അടൂർ ഭാസി ജോലി നോക്കിയിരുന്നു. പ്രശസ്തരായ നാടക നടന്മാരുടെ കൂടെ റേഡിയോ നാടകങ്ങളിലും സ്റ്റേജിലും മറ്റും അഭിനയിക്കാൻ കഴിഞ്ഞത് വഴിത്തിരിവായി. കൈനിക്കര കുമാരപിള്ള, P.K.വിക്രമൻ നായർ, ജഗതി N.K.ആചാരി, ആറന്മുള പൊന്നമ്മ, തിക്കുറിശ്ശി സുകുമാരൻ നായർ തുടങ്ങിയവരെയൊക്കെ പരിചയപ്പെടുവാനും ഒപ്പം അഭിനയിക്കാനും കഴിഞ്ഞു. അങ്ങനെ സിനിമയിലേക്കുള്ള വഴി തുറന്നു കിട്ടി. ഈ കാലഘട്ടത്തിൽ പ്രഗത്ഭമതികളായ ധാരാളം സാഹിത്യ നായകന്മാരുമായും അഭിനേതാക്കളുമായും സൗഹൃദത്തിലാകുന്നതിന് അടൂർ ഭാസിക്ക് കഴിഞ്ഞു. അടൂർ ഭാസിയുടെ ആദ്യ ചിത്രം 1953 തിരമാലയാണ്. 50s പക്ഷേ അദ്ദേഹത്തിന് ശ്രദ്ധേയമായ അധികം ചിത്രങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ല. 60s മുതലാണ് അദ്ദേഹം ശ്രദ്ധേയമായ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയത്. 1961 മുടിയനായ പുത്രൻ എന്ന സിനിമയിൽ സത്യൻ, അംബിക, മിസ്കുമാരി തുടങ്ങിയവർക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചു. അതുവരെ ഹാസ്യരംഗത്ത് നിറഞ്ഞു നിന്ന S.P. പിള്ള ബഹദൂർ
എന്നിവരിൽ നിന്നും കടിഞ്ഞാൺ ഏറ്റെടുത്ത് ഹാസ്യരംഗത്തെ മുടിചൂടാമന്നനായി ദീർഘകാലം വാഴുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു. ഇംഗ്ലീഷ് സിനിമകളിലെ ലോറൽ ആൻഡ് ഹാർഡി എന്ന ജോഡിയെപ്പോലെ മിക്ക സിനിമകളിലും പിന്നീട് അടൂർഭാസിയും ബഹദൂറും ഒന്നിച്ചാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. നസീർ നായകനായ മിക്ക സിനിമകളിലും അടൂർഭാസിയും ബഹദൂറും ചേർന്ന് ഹാസ്യം അവതരിപ്പിച്ചിരുന്നു. നായകൻ്റെ സന്തത സഹചാരികളായോ സഹായരൂപത്തിൽ വില്ലൻ്റെ കയ്യിൽ നിന്നും നായകനെ രക്ഷിക്കുന്നതും മറ്റും ഭാസിയും ബഹദൂറും ചേർന്ന് ആയിരിക്കും. മിക്കവാറും കൂട്ടിനെ ശ്രീലതയും മീനയും കൂടി കാണും. ഇങ്ങനെയുള്ള ധാരാളം സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സംഭാഷണ ശൈലി കൊണ്ടും ചലനങ്ങൾ കൊണ്ടും പ്രേക്ഷകരെ ചിരിപ്പിക്കാനായി ചില മണ്ടത്തരങ്ങൾ ഒക്കെ കാണിച്ചും പ്രേക്ഷകരുടെ കയ്യടി നേടാൻ അടൂർ ഭാസിക്ക് കഴിഞ്ഞിരുന്നു. 60കളിലും 70കളിലും മലയാളത്തിലെ സാഹിത്യരംഗത്തെ നിരവധി നോവലുകളും ചെറുകഥകളും സിനിമയാക്കപ്പെട്ട കാലഘട്ടമാണ്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ആ സിനിമകളിൽ മിക്കതിലും അടൂർ ഭാസിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിയർപ്പിൻ്റെ വില, കുട്ടിക്കുപ്പായം, കുടുംബിനി, ആദ്യകിരണങ്ങൾ, പർഗവി നിലയം, മുറപ്പെണ്ണ്, ഇണപ്രാവുകൾ, കുഞ്ഞാലി മരയ്ക്കാർ, അനാർക്കലി, ഇരുട്ടിൻ്റെ ആത്മാവ്, അഗ്നിപുത്രി, യക്ഷി, നദി, അടിമകൾ തുടങ്ങിയ നിരവധി മികച്ച സിനിമകളിൽ 60കളിൽ അദ്ദേഹം അഭിനയിച്ചു. വിരുദൻ ശംഖു എന്ന 1968 ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അടൂർ ഭാസിയാണ്. അങ്ങനെ തുടർന്ന ആ ചൈത്രയാത്ര 70കളിലും 80കളിലും തുടർന്നു. 1974 ചട്ടങ്കാരി എന്ന സിനിമയിൽ നായിക ലക്ഷ്മിയുടെ പിതാവായി ലോക്കോമോട്ടീവ് പൈലറ്റ് ആയുള്ള അടൂർ ഭാസിയുടെ അഭിനയം കേരള ഗവൺമെൻറ്റിൻ്റെ നല്ല നടനുള്ള അവാർഡ് നേടിക്കൊടുത്തു. സരസനും രസികനുമായ ജീവിതം ആഘോഷമാക്കി മാറ്റിയ ഒരു കഥാപാത്രമായതുകൊണ്ട് അല്പം നർമ്മം ചാലിച്ച് തന്നെ അവതരിക്കപ്പെടേണ്ട ആ റോൾ അടൂർ ഭാസി ഭംഗിയായി അവതരിപ്പിച്ചു. പ്രതിപാദനനായ സംവിധായകൻ ജോൺ എബ്രഹാം സംവിധാനം ചെയ്ത ചെറിയാച്ചൻ്റെ റൂരകൃത്യങ്ങൾ എന്ന ചിത്രത്തിലെ നായകവേഷം ചെയ്തത് അടൂർ ഭാസിയാണ്. അദ്ദേഹത്തിന് നല്ല നടനുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ അവാർഡ് അതിന് 1979 ലഭിക്കുകയുണ്ടായി. ആ സിനിമയുടെ ഷൂട്ടിംഗ് വേളയിൽ ഒരു ചെറിയ ക്രൂരകൃത്യം ജോൺ എബ്രഹാമും കൂട്ടരും അടൂർ ഭാസിയോട് ചെയ്തത്രേ. ഉയരം കുറഞ്ഞ ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ ചെറിയാച്ചൻ എന്ന അടൂർ ഭാസിയെ ഏണി വെച്ച് കയറ്റി ഷോട്ടെടുക്കാൻ ആരംഭിച്ചപ്പോൾ അടുത്തുള്ള റോഡിലൂടെ ഒരു ഘോഷയാത്ര കടന്നുപോയി. ജോണും കൂട്ടരും അടൂർ ഭാസിയെ തെങ്ങിൻ്റെ മണ്ടയിലിരുത്തിയിട്ട് ഘോഷയാത്ര കാണാൻ പോയി. ഏണി മാറ്റിയിരുന്നത് കൊണ്ട് അടൂർ ഭാസിക്ക് താഴെ ഇറങ്ങാനും കഴിഞ്ഞില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞാണ് ജോണും കൂട്ടരും തിരിച്ചെത്തിയത്. അത്രയും നേരം തെങ്ങിൻ്റെ മുകളിലിരുന്ന് വിഷമിച്ച അടൂർ ഭാസിക്ക് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചപ്പോൾ ആ വിഷമമൊക്കെ മാറിക്കാണും. 1984 ഏപ്രിൽ 18 എന്ന ചിത്രത്തിൽ ശോഭനയുടെ അച്ഛനും ബാലേന്ദ്രമേനോൻ്റെ അമ്മായി അച്ഛനുമായുള്ള റോളിന് അദ്ദേഹത്തിന് കേരള ഗവൺമെൻറ്റിൻ്റെ മികച്ച രണ്ടാമത്തെ നടനുള്ള അവാർഡ് ലഭിച്ചു. കോമഡി അല്ലാതെ സീരിയസ് ആയുള്ള കഥാപാത്രങ്ങളായിരുന്നു ഇവയൊക്കെ. സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ മറ്റു ചില സിനിമകളിലും അടൂർ ഭാസി ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഹാസ്യ റോളുകൾ ചെയ്യുന്നവരെല്ലാം മണ്ടത്തരങ്ങളൊക്കെ ജീവിതത്തിലും കാണിക്കുന്നവരും ജീവിതത്തിലും കോമഡി തന്നെ കാണിക്കുന്നവരുമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. കോമഡി നടന്മാർ പലരും വ്യക്തി ജീവിതത്തിൽ അത്ര തമാശക്കാരോ കാര്യങ്ങൾ ലാഘവബുദ്ധിയോടെ വീക്ഷിക്കുന്നവരോ ആവണമെന്നില്ല. അടൂർ ഭാസിയെ പറ്റിയും ചില സഹപ്രവർത്തകർക്ക് അദ്ദേഹം സാഡിസ്റ്റായിരുന്നു എന്നും മറ്റും അഭിപ്രായമുണ്ട്. നിത്യജീവിതത്തിലും വലിയ കളിതമാശക്കാരനോ സാധുവായോ ആയ മനുഷ്യൻ ആണെന്ന അഭിപ്രായം പലരും പറഞ്ഞൊന്നും വരില്ല. അതുപോലെ തന്നെ ബാലിശമായ മറ്റു ചില സ്വഭാവവിശേഷങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന കുറേ സ്വർണ്ണ നാണയങ്ങൾ അടുക്കി വെച്ച് കളിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഹോബിയായിരുന്നത്രേ. രഘുവംശം, അച്ചാരമമ്മണി, ഓശാരമോമന, ആദ്യ പാഠം എന്നീ 3 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 30 ഗാനങ്ങളിൽ കൂടുതൽ അദ്ദേഹം പിന്നണി പാടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങാടി മരുന്നുകൾ ഞാൻ ചൊല്ലിത്തരാം ഓരോന്നായി എന്ന സിനിമാ ഗാനം രചിച്ചതും അടൂർ ഭാസിയാണ്.
അടൂർ ഭാസി വിവാഹിതനായിരുന്നില്ല. നസീറുമായുള്ള ചങ്ങാത്തം സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും ആത്മാർത്ഥമായുള്ളതായിരുന്നു. നസീറിൻ്റെ വിയോഗം അടൂർ ഭാസിയെ മാനസികമായി തളർത്തിക്കളഞ്ഞു. പലതരം രോഗങ്ങളും കൂടി ആയപ്പോൾ നസീർ മരിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1990 മാർച്ച് 29 അടൂർ ഭാസി അന്തരിച്ചു.